ഈ ഒരു ചുരിദാർ അടിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മാക്സിൻ്റെ ബിറ്റാണിത് കേട്ടോ. അപ്പോൾ മാക്സി തുണി കൊണ്ട് നമ്മളങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചുരിദാറാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെന്താ വരുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതാ ഈ ഒരു ഭാഗത്തൊരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കൈക്കുഴി ആദ്യം നമ്മളൊന്ന് വെട്ടിയെടുക്കുക. കഴുത്ത് നമുക്ക് ലാസ്റ്റ് ഈ ഒരു പോർഷൻ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം നമുക്ക് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു മാക്സി തുണി നിർത്തി വെച്ചതിൻ്റെ ശേഷം നമ്മൾ കൈക്കുഴിയും വെട്ടുക, അതുപോലെ നമ്മളെ ഷേപ്പും വെട്ടിവെക്കുക. ഷേപ്പിൻ്റെ അവിടെ വെറ്റം വെട്ടി വെക്കുക. ബാക്കിയുള്ള ഈ മാക്സിൻ്റെ തുണി ഈ നീളക്കനെ ഇവിടേക്ക് ഉണ്ടാവും കേട്ടോ. അത് ഞാനിപ്പോൾ ഫ്രില്ലിട്ടതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് എന്നാൽ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നാണ്ട് എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഷേപ്പ് വരച്ചതിൻ്റെ ശേഷം നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഇത് ഇവിടെ നീളത്തിലാണ് ഉണ്ടാവുക. ആ നീളത്തിലുള്ളത് നമ്മൾ ഇവിടേക്ക് പ്ലീറ്റ് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ ചുരുക്കാണ്. നമ്മൾ വലിയ വീതിയുള്ള തുണിയാണ് വാങ്ങിയത് വെച്ചാൽ ഒരുപാട് ചുരുക്ക് വരും കേട്ടോ. അപ്പോൾ ഇവിടത്തെ ചുരുക്ക് വരും. ഇതിപ്പോൾ മാക്സിൻ്റെ തുണി ആയതുകൊണ്ട് ചെറിയൊരു ചുരുക്ക് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ചുരുക്കിട്ടിട്ട് അത് മുൻഭാഗത്തും ബാക്ക് ഭാഗത്തും രണ്ട് ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ പ്ലേറ്റ് ഇട്ട് വെച്ചതാണ്. ഇവിടെ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു ഭാഗം നമ്മളിവിടെ ഇങ്ങനെ ഒരു ഓപ്പണായി കിടക്കുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരു ഭാഗത്തേക്ക് ഇതാ നമ്മളിതേപോലെ ഒരു നാല് പീസ് വെച്ചിട്ടുണ്ട്. നമ്മൾ മുൻഭാഗത്തും ബാക്ക് ഭാഗത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ നാല് പീസാണ് ഇതേമാതിരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കഴുത്തിൻ്റെ ഒരു വീതി കട്ട് നീളവും പിന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാപ്പ് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കിപ്പം മെയിനായിട്ട് ഈ ഒരു ചുരിദാർ അടിക്കുമ്പോൾ ഈ ഒരു ക്യാപ്പ് എങ്ങനെ അടിക്കാം, ഈ ഫ്രില്ല് എങ്ങനെ ഇടാം, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഷേപ്പ് മാത്രം വെട്ടിയതിൻ്റെ ശേഷമുള്ള ബാക്കി ലെങ്ത്താണ് നമ്മൾ ഇവിടേക്ക് ഫ്രില്ലായിട്ട് ഇട്ടത് കേട്ടോ. ഇനി നമ്മളങ്ങനെ ഓപ്പൺ അടച്ചു കൊടുക്കാമെന്ന് കാട്ടിയത്. ഇങ്ങനെ ഒന്ന് മടക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു ഫ്രില്ലുമേൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം മാത്രം അടിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ മറ്റേ ഭാഗം അതേപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇവിടേക്ക് ഇനി ഈ ഒരു ഇടുമലേക്ക് നമ്മൾ പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ രണ്ട് മുന്നും ബാക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോക്കറ്റിൻ്റെ മുകളിലേക്ക് ഒരു പീസ് വെച്ചെടുക്കില്ലേ, അതേപോലെ ഉണ്ട് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ട് ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മൾ മുന്നിലെ ഈ ഒരു കട്ടിങ് ഇവിടെ കഴുത്തൊക്കെ വെട്ടി വെച്ചിട്ട് നമ്മൾ ബാക്കിലെ ഈ ഒരു പീസ് നമ്മൾ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ കൈ വെട്ടിയതിൻ്റെ ബാക്കി ചെറിയൊരു പീസിൻ്റെ അതിന് നമ്മൾ ക്രോസ് കട്ടിങ് എടുക്കുകയാണ് കേട്ടോ. നമുക്ക് പൈപ്പിംഗ് കൊടുക്കാൻ മുന്നിലും ബാക്കിലും പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. ചെറിയ പൈപ്പിംഗ് ആക്കിയാണ്ട് ഉള്ളോട്ട് മടക്കിയിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ക്രോസ് കട്ടിങ് ആണ്. ഇത് നന്ന് ജോയിൻ ചെയ്തെടുക്കണേ. ഒരു പീസ് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ കഴുത്ത് കേട്ടോ. കഴുത്ത് എന്താ വെച്ചാൽ, നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് മറയ്ക്കാതെ തന്നെ ഇപ്പുറത്തേക്ക് ആ പ്രസടി കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി കഴുത്തായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഉള്ളിലേക്ക് വേറെ പീസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയും വൃത്തിയായി ഇവിടെയും വൃത്തിയായിട്ടോ. അപ്പോൾ മടക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ പ്രസടി കൊടുക്കുന്നത് നേരെ ഉള്ളിലേക്ക് പുറത്തേക്ക് തന്നെ ഇട്ടിട്ട് പ്രസടി കൊടുത്താണ് കേട്ടോ. ഈ ബാക്കിലെ ഭാഗത്താണ് നമ്മൾ എന്താണ് പ്രസടി കൊടുത്തു വെച്ചതാണ് കേട്ടോ. മറ്റേ കഴുത്തിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന നമുക്ക് എന്താ പറയുക, വൃത്തിയുള്ള അടിയായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ കേട്ടോ. ഇതിൻ്റെ ചീത്ത ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് പിന്നെ ഈ ഒരു അടി നമ്മളിതിൻ്റെ മുകളിലേക്ക് കൂടി കൊടുക്കുക. അപ്പോൾ നമ്മളെ ഈ ഒരു ഭാഗം ഇതേപോലെ വരും കേട്ടോ. നല്ല വൃത്തി ഉണ്ടാവും. ഇനി ഇതൊരു പ്രസടി കൊടുക്കണം കേട്ടോ.
നമ്മൾ ബാക്കിലെ ഭാഗം ഉള്ളോട്ട് വെച്ചിട്ട് ഇനി ഒരു പ്രസ്തടി കൊടുക്കാൻ പോവാണ്. ഇത് നമ്മൾ നല്ലോണം ഷേപ്പ് ഒക്കെ ആക്കി ഫുൾ ആയിട്ട് അടിച്ചു വരാം കേട്ടോ. മുകളിൽ ഷേപ്പ് കൊടുക്കുക, ബാക്കി ഭാഗത്തൊന്നും ഷേപ്പ് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ അടിച്ചു വിട്ടാൽ മതി. നമ്മൾ മുകളിൽ നമ്മളെ ഷേപ്പ് ഏതാ വെച്ചാൽ ആ ഷേപ്പ് ഒന്നും